നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഗാസ മുനമ്പിലെ പലസ്തീൻ തീവ്രവാദി ഗ്രൂപ്പായ ഹിസ്ബുള്ളയുടെ സഖ്യകക്ഷിയായ ഹമാസിനെ ഉന്മൂലനം ചെയ്യാനുള്ള ഇസ്രയേലിന്റെ ശ്രമങ്ങൾ കഴിഞ്ഞ 8 മാസമായി തുടരുകയാണ്. ഇതിനൊപ്പമാണ് ഇപ്പോൾ ഇറാനും ഹിസ്ബുള്ളയും യുദ്ധരംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. 8 മാസത്തിലേറെ നീണ്ടുനിന്ന സംഘർഷത്തിനു ശേഷം സമ്പൂർണ്ണ യുദ്ധഭീഷണി മുഴക്കി ഇസ്രയേലും ലെബനൻ തീവ്രവാദി സംഘടനയായ ഹിസ്ബുള്ളയും വന്നിട്ടുണ്ട്. യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ ഗാസ മുനമ്പിൽ ഹമാസിൽ നിന്ന് നേരിടേണ്ടി വന്നതിനേക്കാൾ ശക്തമായ ശത്രുവിനെ തന്നെയാണ് ലെബനിൽ ഇസ്രയേലിനെ നേരിടേണ്ടി വരിക എന്നും ഹിസ്ബുള്ള തലവൻ വെല്ലുവിളിച്ചിട്ടുമുണ്ട്. ബെയ്റൂട്ട് മുതൽ തെക്കൻ ലെബനൻ വരെ 100 കണക്കിന് കിലോമീറ്റർ നീളമുള്ള തുരങ്കങ്ങളുടെ ശൃംഖലയാണ് ഹിസ്ബുള്ള ഭീകരസംഘം കുഴിച്ചുവച്ചിട്ടുള്ളത്. തെക്കൻ ലെബനനിൽ നിന്ന് വടക്കൻ ഇസ്രയേലിലേക്ക് ഹിസ്ബുള്ള കുഴിച്ച തുരങ്കങ്ങൾ കണ്ടെത്തി നശിപ്പിക്കാനുള്ള ശ്രമത്തിൽ IDF 2018 ഡിസംബറിനും 2019 ജനുവരിക്കും ഇടയിൽ തന്നെ ഓപ്പറേഷൻ നോർത്തേൺ ഷീൽഡ് നടത്തിയിരുന്നു. എന്നുവെച്ചാൽ അത്രയും കൊല്ലങ്ങൾക്ക് മുൻപ് തന്നെ ഹിസ്ബുള്ള ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. വടക്കൻ ഇസ്രയേലിലെ സൈനിക സിവിലിയൻ ലക്ഷ്യങ്ങളിലേക്ക് നുഴഞ്ഞുകയറ്റ ആക്രമണം നടത്താൻ 1000 കണക്കിന് ഹിസ്ബുള്ള ഭീകരരെ പ്രാപ്തരാക്കുക എന്ന പ്രത്യേക ലക്ഷ്യത്തോടെ തന്നെയാണ് 6 തുരങ്കങ്ങൾ ഹിസ്ബുള്ള നിർമ്മിച്ചിട്ടുള്ളത് എന്ന് IDF പറഞ്ഞു. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും തന്ത്രപ്രധാനമായ അതിർത്തി ഇസ്രയേലിനും ലെബനനും ഇടയിലുള്ളതാണ്. കഴിഞ്ഞ 8 മാസമായി നിരന്തരം പ്രക്ഷുബ്ധ മേഖല തന്നെയാണ് ഇവിടം. ഹമാസ് ഹിസ്ബുള്ള തീവ്രവാദികളെ വേരോടെ പിഴുതെറിയുന്നതിനോടൊപ്പം ബന്ദിമോചനവും 1 ഒക്ടോബർ യുദ്ധം ആരംഭിച്ചതിനു ശേഷം വടക്കൻ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുപോയ 90,000-ത്തിലധികം ഇസ്രയേലികളെ തിരികെ കൊണ്ടുവരിക എന്നതുമാണ് ലക്ഷ്യമെന്ന് നെതന്യാഹു ആവർത്തിച്ചു പറയുന്നുണ്ട്. ഇറാന്റെ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പുകളാണ് ഹിസ്ബുള്ളയ്ക്ക് സഹായം നൽകുന്നത്. ലെബനനെതിരെ ഇസ്രയേൽ നടത്തുന്ന ഏത് സൈനിക നടപടിയെയും നേരിടുക എന്നതിൽ ഹമാസ് ഹിസ്ബുള്ള ഹൂത്തികൾ കൂട്ടുകെട്ട് പ്രതിജ്ഞാബദ്ധമാണ്. ഇറാനും സിറിയയും ഹമാസും ചേർന്നുള്ള സഖ്യം ഇസ്രയേലിനെതിരെ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് തീർക്കുമ്പോൾ ഗാസയ്ക്കെതിരായ ഇസ്രയേലിന്റെ യുദ്ധം മിഡിൽ ഈസ്റ്റിൽ പിരിമുറുക്കങ്ങൾ സൃഷ്ടിക്കുമെന്ന് മാത്രമല്ല അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളെ കൂടി ഈ പോരാട്ടത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയും ചെയ്യും. ഇറാഖിലെ ഷിയ മിലിഷ്യകളും യമനിലെ ഹൂത്തി സേനയും പോലെ മേഖലയിലെ ഇറാന്റെ പിന്തുണയുള്ള മറ്റു സേനകളുമായും ഹിസ്ബുള്ള സഖ്യത്തിലാണ്. 7 ഒക്ടോബർ മുതൽ ഹിസ്ബുള്ള ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തികളിൽ സാന്നിധ്യം സജീവമാക്കിയിട്ടുമുണ്ട്. വർഷങ്ങളോളം ലെബനന്റെ തെക്കൻ ഭാഗം ഒരു ബഫർ സോണായി ഇസ്രയേൽ കൈവശപ്പെടുത്തിയിരുന്നതാണ്. ലെബനനിലെ ആഭ്യന്തര യുദ്ധകാലത്ത് 1982 സ്ഥാപിതമായ ഹിസ്ബുള്ളയുടെ പ്രാഥമിക ലക്ഷ്യം തെക്കൻ ലെബനനിലെ ഇസ്രയേലിന്റെ അധിനിവേശം അവസാനിപ്പിക്കുക എന്നതായിരുന്നു. 2000-ത്തിൽ അത് നേടിയെടുക്കുകയും ചെയ്തു. ഇറാനിയൻ പിന്തുണയുള്ള വിഭാഗങ്ങളുടെയും സർക്കാരുകളുടെയും ഒരു ശേഖരത്തിന്റെ ഭാഗം തന്നെയാണ് ഷിയ മുസ്ലിം ഹിസ്ബുള്ള. പൊളിറ്റിക്കൽ ഇസ്ലാമിസത്തിന്റെ ബ്രാൻഡ് വളർത്താനുള്ള മാർഗമായി ഇറാൻ പിന്തുണയ്ക്കുകയും ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ള ആദ്യത്തെ ഗ്രൂപ്പാണ് ഹിസ്ബുള്ള. 25,000-ത്തിലധികം മുഴുവൻ സമയ പോരാളികളും ഏകദേശം 30,000-ത്തിലധികം റിസർവിസ്റ്റുകളും 800 മില്യൺ ഡോളറിൽ കൂടുതലുള്ള സൈനിക ബജറ്റുമുള്ള കേഡർ ശക്തിയിലുള്ള ലെബനനിലെ ദേശീയ സൈന്യത്തെക്കാൾ വളരെ ഉയർന്ന ശക്തിയായി ഹിസ്ബുള്ള സേന പരക്കെ കണക്കാക്കപ്പെടുന്നുമുണ്ട്. ഹിസ്ബുള്ള ഒരു പ്രാദേശിക ശക്തിയായി വളർന്നതോടെ ഇതിന്റെ സ്വാധീനം സിറിയ, ഇറാഖ്, യമൻ എന്നിവിടങ്ങളിലേക്കും വ്യാപിച്ചു. ഇസ്രയേൽ തങ്ങളുടെ ശ്രദ്ധ മുഴുവനും ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുന്നതിൽ കേന്ദ്രീകരിച്ചതിനാൽ തന്നെയാണ് തെക്കൻ ഗാസ മുനമ്പിൽ നിന്നുള്ള ഹമാസിന്റെ നുഴഞ്ഞുകയറ്റത്തിന്റെ സൂചനകൾ ഇസ്രയേൽ സേനയ്ക്ക് ലഭിക്കാതെ പോകുന്നതിനുള്ള ഒരു കാരണമായതും. തന്റെ ഗ്രൂപ്പിന് പുതിയ ആയുധങ്ങളും കഴിവുകളും ഉണ്ട് എന്ന് ഹിസ്ബുള്ള സ്ഥാപക നേതാവ് ഹസൻ നസ്രല്ല കഴിഞ്ഞയാഴ്ച ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. 1960 ബെയ്റൂട്ട് പ്രാന്തപ്രദേശമായ ബൂർജ് ഹമൂദിലെ ഒരു ദരിദ്ര ഷിയ കുടുംബത്തിൽ ജനിച്ച നസ്രല്ല പിന്നീട് തെക്കൻ ലെബനനിലേക്ക് കുടിയേറുകയായിരുന്നു. ഇതിനുശേഷം ദൈവശാസ്ത്രം പഠിക്കുകയും ഹിസ്ബുള്ളയുടെ സ്ഥാപകരിൽ ഒരാളാകുകയും ചെയ്തു. ഇതിനു മുമ്പ് ഷിയ രാഷ്ട്രീയ അർദ്ധസൈനിക സംഘടനയായ അമൽ പ്രസ്ഥാനത്തിൽ ചേർന്നിരുന്നു. തന്റെ മുൻഗാമി ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് 1992 ഹിസ്ബുള്ളയുടെ നേതാവായി. ഇസ്രയേലിനെ ഭയന്ന് വർഷങ്ങളായി ഒളിവിൽ കഴിയുന്ന നസ്രല്ല അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്നാണ് പ്രസംഗങ്ങൾ തയ്യാറാക്കി പുറത്തുവിടുന്നത്. എന്ത് വില കൊടുത്തും നസ്രല്ലയെ ഒളിത്താവളത്തിൽ നിന്ന് പുറത്തെത്തിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഇസ്രയേൽ ഇപ്പോൾ. മലയാളി വാർത്ത ഇൻസൈഡ്.